ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലർ. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പോലീസിനൊപ്പം വാഹന പരിശോധനയ്ക്കിറങ്ങി റവന്യൂ വകുപ്പ്. കൊയിലാണ്ടിൽ ആശുപത്രി ജീവനക്കാർക്ക് പോലീസിന്റെ ആദരം. ആരോഗ്യ പ്രവർത്തകർക്ക് പ്രോത്സാഹനമായി പോലീസ്. ലോക്ഡൌണിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി ഡിവൈഎഫ്ഐ. ആംബുലൻസ് ശുചീകരണം എന്ന ശതുദ്യമത്തിൽ നോർത്ത് മണ്ഡലം പ്രവർത്തകർ. മരുന്നുകൾ വീട്ടിലെത്തിച്ച് നഗരസഭാ കലാകായിക സംഘടനയായ കസാക്കോ. മരുന്നുകൾ വിതരണം ചെയ്യുന്നത് നഗരപരിധി. ഞാൻ എഡ്വിൻ പീപ്പോൾ, വാർത്തകൾ വിശദമായി. കേരള പോലീസിനൊപ്പം വാഹന പരിശോധനയ്ക്കിറങ്ങി റവന്യൂ വകുപ്പും. പോലീസിന്റെ കണ്ണുവിട്ടിച്ച് വാഹനങ്ങളുമായി പലരും പുറത്തിറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് റവന്യൂ വകുപ്പും പരിശോധനയ്ക്കിറങ്ങിയത്. സമ്പൂർണ്ണ അടച്ചുപൂട്ടലിൽ കോഴിക്കോട് നഗരം പൂർണ്ണമായും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. വിവിധ കേന്ദ്രങ്ങളിലായി കർശന പരിശോധന നടക്കുന്നതിനാൽ പലരും പുറത്തിറങ്ങാൻ മടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ലോക്ഡൌൺ നിബന്ധന ലംഘിച്ച് വാഹനം ഓടിച്ചതിന് കഴിഞ്ഞ ദിവസം സിറ്റി പരിധിയിൽ 34 പേർക്കെതിരെ കേസെടുത്തു. 34 വാഹനങ്ങൾ പിടിച്ചെടുത്തു. റൂറൽ പരിധിയിൽ 19 കേസെടുത്തു. 23 വാഹനങ്ങളും പിടിച്ചെടുത്തു. 4 പേരെ അറസ്റ്റും ചെയ്തു. റോഡിൽ പിടികൂടുന്നവരെ മർദ്ദിക്കരുതെന്നും അസഭ്യം പറയരുതെന്നും കമ്മീഷണർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇതേ രീതിയിലുള്ള ഡ്രോണ, ഇതേ രീതിയിലുള്ള പോലീസിന്റെ ഇംപ്ലിമെന്റേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ മനസ്സിലാക്കണം ഇതൊരു വാർണിംഗ് ആണ്. ഇതൊരു വാർണിംഗ്, ആ വാർണിംഗ് ആയിട്ട് കരുതിക്കൊണ്ട് തന്നെ ജനങ്ങളെല്ലാം മാക്സിമം ഇതിന്റെ വീട്ടിനുള്ളിരിക്കണം. കോവിഡിന്റെ പ്രതിരോധത്തിൽ അവരോട് ജനങ്ങളോട് ഉൾപ്പെട്ടുകൊണ്ട് സഹകരിച്ചുകൊണ്ട് നമുക്ക് സംസ്ഥാനത്തെ രാജ്യത്തെ നമുക്ക് മാറ്റി നിർത്താനുള്ള തയ്യാറെടുപ്പിലേക്ക് ജനങ്ങളെല്ലാവരും പോകണമെന്നാണ്. വിവിധ സ്റ്റേഷനുകളിൽ കസ്റ്റഡിയിലുള്ള വാഹനങ്ങളെല്ലാം കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനം. നഗരത്തിലിറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണത്തിൽ ചെറിയ വർധന വന്നെങ്കിലും അനാവശ്യമായി ആരും പുറത്തിറങ്ങുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഒട്ടേറെ വാഹനങ്ങൾ പല വഴിയിൽ ഓടുന്നത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ പോലീസിന് പുറമെ റവന്യൂ വകുപ്പിന്റെ സ്ക്വാഡും വാഹന പരിശോധനയ്ക്കുണ്ട്. ബേപ്പൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾക്ക് ഭൂരേഖ തഹസിൽദാർ കെ ശരീര നേതൃത്വം നൽകി. അനാവശ്യമായി റോഡിലിറങ്ങുന്ന എല്ലാ വാഹനങ്ങളും പിടികൂടി നടപടിയെടുക്കും. വാഹനം ഓടിക്കുന്നവർക്കെതിരെ മാത്രമല്ല ഉടമയ്ക്കെതിരെയും നടപടിയുണ്ടാകും. അത്യാവശ്യത്തിന് ഇറങ്ങുന്ന എല്ലാവരും തന്നെ സത്യവാങ്മൂലവും കരുതുന്നുണ്ട്. നഗരത്തിന് പുറമെ ബേപ്പൂർ, പന്തീരങ്കാവ്, മാവൂർ, പുതിയങ്ങാടി, ഫറോക്ക്, രാമനാട്ടുകര, മുക്കം, അത്തോളി, പേരാമ്പ്ര, കൊയിലാണ്ടി തുടങ്ങി എല്ലാ പ്രദേശങ്ങളിലും പോലീസ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. നഗരസഭാ പരിധിയിൽ മരുന്ന് ആവശ്യമുള്ളവർക്ക് മരുന്നെത്തിച്ച് നൽകുകയാണ് കോർപ്പറേഷൻ ജീവനക്കാരുടെ കലാകായിക സംഘടനയായ കസോക. ഡോക്ടറുടെ കുറിപ്പ് അയച്ചു കൊടുത്താൽ ആവശ്യമുള്ള മരുന്നുകൾ ഇവർ വീടുകളിലെത്തിക്കും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ വിവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ മരുന്നിനായി ഇനി ബുദ്ധിമുട്ടണ്ട. ഒരു ഫോൺ കോളിലും വാട്സപ്പ് സന്ദേശത്തിനുമടുത്ത് കോർപ്പറേഷൻ ജീവനക്കാരുടെ കലാകായിക സംഘടനയായ കസോക്കയുണ്ട്. 808613334084948489436230 എന്നീ നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് ഡോക്ടറുടെ കുറിപ്പടി വാട്സപ്പ് സന്ദേശമായി അയച്ചാൽ കസാക്കോ നിങ്ങളുമായി ബന്ധപ്പെട്ട് ആവശ്യമായ മരുന്നുകൾ വീട്ടിലെത്തിക്കും. ഒരുപാട് പടക്കമുള്ള കുറിപ്പടി പരിഗണിക്കില്ല. 1 മാസം മുമ്പ് വരെയുള്ള കുറിപ്പടികളാണ് പരിഗണിക്കുക. യാത്ര ചെലവ് ഈടാക്കാതെ മരുന്നിന്റെ തുക മാത്രമാണ് ഈടാക്കുന്നതെന്നും സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ സൌജന്യമായി തന്നെ മരുന്നുകൾ എത്തിച്ചു നൽകുമെന്നും കസാക്കോ സെക്രട്ടറി മണികണ്ഠൻ PS പറഞ്ഞു. കസാക്കോ ചെയ്യുന്നത് നമ്മുടെ സഹപ്രവർത്തകരുണ്ട്, കസാക്കോ അംഗങ്ങളായ വളണ്ടിയേഴ്സ് ആവശ്യമായ ഈ ലഭിക്കുന്ന മരുന്ന് ഷീട്ടുകൾ വാട്സപ്പ് മുഖാന്തരം ലഭിക്കുന്ന മരുന്ന് ഷീട്ടുകൾ കളക്ട് ചെയ്ത് അവരെ ഫോണിൽ ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോട് കൂടിയിട്ട് അവർ ആവശ്യമായ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ മരുന്ന് വീട്ടിലെത്തിച്ചു കൊടുക്കുന്നത്. വളരെ പാവപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവർക്ക് സൗജന്യമായിട്ട് തന്നെ ആ മരുന്ന് എത്തിച്ചു കൊടുക്കുന്നത്. ഇനി പൈസ തരാൻ കഴിവുള്ള ആളുകളും പുറത്തുപോയി വാങ്ങാൻ കഴിയാത്ത സാഹചര്യമില്ലാത്ത ആളുകളും ആണെങ്കിൽ അവർക്ക് നമ്മൾ മരുന്ന് എത്തിച്ചു കൊടുക്കേണ്ടത്. പ്രഷർ, ഷുഗർ ഗുളികൾ എത്തിച്ചു കൊടുക്കാനാണ് പലരും ആവശ്യപ്പെടുന്നത്. നഗരപരിധിയിൽ മാത്രമാണ് ഈ സേവനം ലഭ്യമാകുക. പ്രസിഡന്റ് അശോകനൻ, ജിനേഷ് TK, മനോജ് കെ, അരവിന്ദനോ കെ, അനിൽകുമാർ TT, മുരളി PP, ആനന്ദ് PP എന്നീ കോർപ്പറേഷൻ ജീവനക്കാരാണ് മരുന്നുകൾ എത്തിക്കുന്നതിന് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോവിഡ് 19 ലോകമെമ്പാടും ഭീതി വിതച്ച് പടർന്നു പിടിക്കുമ്പോൾ ആശങ്കയോടെ വിദേശ രാജ്യങ്ങളിൽ കഴിയുകയാണ് മലയാളി വിദ്യാർത്ഥികൾ. ബ്രിട്ടനിലും ഏറെ മലയാളി വിദ്യാർത്ഥികളുണ്ട്. ലണ്ടനിൽ നിന്നും
ജില്ലാ വാർത്തകൾക്ക് വേണ്ടി തക്കുദ്ദീൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്ത്യയിലെ വ്യോമയാന നിയന്ത്രണങ്ങൾ തീരുമാനമാവാതെ തുടരുന്നത് ഇവിടെയുള്ള മലയാളി വിദ്യാർത്ഥികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒരുപോലെ ആശങ്ക നൽകുന്നത് തന്നെയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനും കൂട്ടം കൂടുന്നതിനും ശക്തമായ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും രോഗവ്യാപനം തടയാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണുള്ളത്. ഇതോടൊപ്പം ഇംഗ്ലണ്ടിന്റെ വിവിധ മേഖലകളിൽ പുതിയ താൽക്കാലിക ആശുപത്രികൾ നിർമ്മിക്കാനും നീക്കമുണ്ട്. വെയിൽസിലും നോർത്തേൺ അയർലൻഡിലും ഇതുപോലെ പുതുതായി താൽക്കാലിക ആശുപത്രികൾ സർക്കാർ നിർമ്മിക്കുന്നുണ്ട്. കൊറോണ ബാധിതരാകുന്നവരെ ചികിത്സിക്കാനായി സൗകര്യമില്ലാത്തതായിരുന്നു ബ്രിട്ടനിലെ ഏറ്റവും വലിയ പ്രതിസന്ധി. ഈ പ്രതിസന്ധി നീക്കാനായി ലണ്ടനിൽ നൈറ്റിംഗേൽ എന്ന പേരിൽ 4000 ബെഡ് സ്പേസ് ഉള്ള പുതിയ ആശുപത്രി നിർമ്മിച്ചിരിക്കുകയാണ് സർക്കാർ. ആരോഗ്യ പ്രവർത്തകരുടെ ക്ഷാമം തീർക്കാനായി സർക്കാർ പുതുതായി വളണ്ടിയർമാരെ ക്ഷണിച്ചിരുന്നു. ഇത്തരത്തിലുള്ള വളണ്ടിയർമാരുടെ സഹകരണത്തോടുകൂടിയാണ് ഇപ്പോൾ കോവിഡ് നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ബ്രിട്ടനിലെ ഈ ദുരന്തത്തിനിടയിൽ ഏറ്റവും വലിയ ആശങ്കയോടുകൂടി ജീവിക്കുന്നത് ഇന്ത്യയിൽ നിന്നടക്കമുള്ള വിദേശ വിദ്യാർത്ഥികളാണ്. ഇന്ത്യയിലെ നിയന്ത്രണങ്ങൾ നീക്കിയാൽ മാത്രമേ ഇനി മലയാളികളടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് രാജ്യത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ലോക്ഡൌൺ 20 ദിവസം കഴിഞ്ഞെങ്കിലും ഭക്ഷണ സാമഗ്രികൾക്ക് ക്ഷാമമില്ലാത്തത് വലിയ ആശ്വാസം തന്നെയാണ്. സൂപ്പർ മാർക്കറ്റുകളും പച്ചക്കറി കടകളും തുറന്നു തന്നെ കിടക്കുന്നുണ്ട്. ബ്രിട്ടനിൽ നിന്നും ക്യാമറമാൻ അഷ്ഫാക്കോയ്ക്കൊപ്പം തക്കിയുദ്ദീൻ, VA. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവമായി DYFI പ്രവർത്തകർ. കഴിഞ്ഞ 13 ദിവസങ്ങളിലായി ആംബുലൻസ് ക്ലീനിംഗ് പ്രവർത്തികളാണ് DYFI നോർത്ത് മണ്ഡലം പ്രവർത്തകർ നടത്തുന്നത്. ജില്ലാ ആരോഗ്യ അധികാരികളുടെ ആവശ്യപ്രകാരമാണ് DYFI നോർത്ത് മണ്ഡലം പ്രവർത്തകർ ആംബുലൻസ് ക്ലീനിങ്ങിനായി മുന്നിട്ടിറങ്ങിയത്. നോർത്ത് മണ്ഡലത്തിലെ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകരാണ് മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നത്. കഴിഞ്ഞ 13 ദിവസം കൊണ്ട് 130 വണ്ടികൾ ശുചീകരിച്ചതായി ജില്ലാ സെക്രട്ടറി വസീഫ് പറഞ്ഞു. നമ്മൾ ജില്ലാ ആരോഗ്യ അധികാരികളുമായി ബന്ധപ്പെട്ടപ്പോൾ ഇങ്ങനെ ആംബുലൻസ് ക്ലീനിങ്ങിന് വോളണ്ടിയേഴ്സിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ DYFI നോർത്ത് ബ്ലോക്ക് കമ്മിറ്റിയുമായി ബന്ധപ്പെടുകയും അവിടുത്തെ DYFI യൂത്ത് ബ്രിഗേഡ് സംവിധാനം ഇതിന് താല്പര്യം അറിയിക്കുകയും അവരിവിടെ ഈ ക്ലീനിങ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഏകദേശം 13 ദിവസം കൊണ്ട് ഏകദേശം ഇന്ന് 130 വണ്ടികൾ ആംബുലൻസുകൾ ഇപ്പോൾ ഇവിടെ ഈ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇവർ ഇത് എല്ലാ മുൻകരുതലുകളും എടുത്തുകൊണ്ടാണ് ഈ ക്ലീനിങ് പ്രവർത്തനം നടക്കുന്നത്. എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചാണ് ആംബുലൻസുകൾ വൃത്തിയാക്കുന്നത്. രോഗികളെ മാത്രം കൈകാര്യം ചെയ്യുന്ന ആംബുലൻസ് വാഹനങ്ങൾ ക്ലീൻ ചെയ്യുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും അപകടമാണെന്നിരിക്കെ ഇതെല്ലാം മറന്നുകൊണ്ടാണ് നോർത്ത് ബ്ലോക്ക് കമ്മിറ്റി ട്രഷറർ ശരത്തിന്റെയും വൈസ് പ്രസിഡന്റ് ജിജേഷിന്റെയും നേതൃത്വത്തിൽ 7-അംഗ സംഘം ഈ ദൌത്യം ഏറ്റെടുത്തത്. മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന 108 ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ മെഡിക്കൽ കോളേജിൽ രോഗികളെ ഇറക്കിയ ശേഷം മലാപ്പറമ്പിലെ ശുചീകരണ കേന്ദ്രത്തിലെത്തി അണുവിമുക്തമാക്കിയ ശേഷമാണ് മറ്റൊരു രോഗിയെ എടുക്കുന്നത്. കഴിഞ്ഞ 26 തുടങ്ങിയ പ്രവർത്തികൾ തുടരുകയാണ്. ലെനീഷ്, അനഖ്, റിഷാജ്, നിതിൻ റിഷാൽ എന്നിവരും വ്യത്യസ്തമായ ഈ കോവിഡ് പ്രതിരോധത്തിൽ പങ്കാളികളാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ ഒരു ഇടവേള. ഇനി സ്വർണം വാങ്ങാൻ പണം ആവശ്യമില്ല. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ സെല്ലേഴ്സ് അവതരിപ്പിക്കുന്നു 2020 EMI മാജിക്. അടിക്കടി വില വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിലും ഇനി ടെൻഷൻ വേണ്ട. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം EasyEMI ഓഫറിലൂടെ. 3 മുതൽ 6 മാസം വരെയുള്ള തവണകളായി തുക അടയ്ക്കാനുള്ള സൗകര്യം. പലിശരഹിതം, സുതാര്യം. ആവശ്യങ്ങൾ നിറവേറ്റു, പിന്നീടാവാം പണം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 157 ഇയേഴ്സ്. എന്തൊരു വേഗല്ലേ കാലത്തിന്. എന്റെ ചക്കിയ, നിങ്ങളുടെ മാളവിക, കുഞ്ഞി കൊലുസും കിലുക്കി നടന്ന കുസൃതിയിൽ നിന്ന് ഇപ്പോ വലിയൊരു ജിമിക്കാരി. പെൺകുട്ടികളുള്ള എല്ലാ അച്ഛനമ്മമാരും സ്വപ്നം കാണും അവളുടെ വിവാഹം. അവൾ ഏറ്റവും സുന്ദരിയാകുന്ന ആ നിമിഷം അത് നമ്മളല്ലേ ഒരുക്കേണ്ടത്. എന്തോ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ബ്രൈറ്റ്സ് ഓഫ് ഇന്ത്യ. അവൾ തിളങ്ങട്ടെന്ന്.
വാർത്തകൾ തുടരുന്നു. ലോക്ഡൌൺ കാലത്ത് സഹജീവികൾക്കൊപ്പം പദ്ധതി ഏറ്റെടുത്ത് യൂത്ത് കോൺഗ്രസ്. കൊയിലാണ്ടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊയിലാണ്ടി തെരുവിലുള്ള പക്ഷികൾക്കും പൂച്ചകൾക്കും പട്ടികൾക്കുമാണ് ഭക്ഷണം നൽകിയത്. കൊറോണ കാലത്ത് ഹോട്ടലുകളും കടകളും അടച്ചത് കാരണം ഭക്ഷണം കിട്ടാതെ പട്ടിണിയിലായ പട്ടികൾക്കും പക്ഷികൾക്കും പൂച്ചകൾക്കും ഭക്ഷണം നൽകുന്നതിനായി സഹജീവികൾക്കൊപ്പം എന്ന പദ്ധതി ഏറ്റെടുത്ത് യൂത്ത് കോൺഗ്രസ് കൊയിലാണ്ടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊയിലാണ്ടി തെരുവിലുള്ള പട്ടികൾക്കും പൂച്ചകൾക്കും പക്ഷികൾക്കും ഭക്ഷണം നൽകി. ഫൈറ്റ് ഫോർ ലൈഫ് ഫൗണ്ടേഷൻ കോഴിക്കോട് പലയിടങ്ങളിലും നേരത്തെ സഹജീവികൾക്ക് ഭക്ഷണം എത്തിച്ചു നൽകിവരുന്ന നല്ല മാതൃകയെ ഉൾക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി തുടങ്ങിയതെന്നും നാളുകളിൽ നിയോജക മണ്ഡലത്തിലെ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പല പ്രദേശങ്ങളിലും ഇത് തുടരുമെന്നും നിയോജക മണ്ഡലം പ്രസിഡന്റ് അജയ് ബോസ് പറഞ്ഞു. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ നമ്മുടെ മനുഷ്യന്മാരൊക്കെ വീടുകളിലേക്ക് തങ്ങുകയും ഭക്ഷണശാലകളും അതുപോലെ തന്നെ കടകളും ഒക്കെ അടച്ച സന്ദർഭത്തിൽ നമ്മുടെ സഹജീവികളായിട്ടുള്ള പട്ടികൾ പക്ഷികളൊക്കെ തന്നെ പട്ടിണി മൂലം മരിക്കുന്ന സ്ഥിതി വരെ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സഹജീവികൾക്ക് നമ്മൾ എന്ത് ചെയ്യാമെന്നുള്ളൊരു ആലോചന നിന്നാണ് കോഴിക്കോട് ഫൈറ്റ് ഫോർ ലൈഫ് അഡക്കൊരു ശ്രീതേട്ടൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ളൊരു നമ്മുടെ തെരുവിലുള്ള പട്ടികൾക്കും അതുപോലെ തന്നെ പക്ഷികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നൊരു രീതി ഞങ്ങൾ കണ്ടത്. ചെയർമാൻ അഡ്വക്കേറ്റ് ശ്രീജിത് കുമാർ അരങ്ങാടത്ത്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അജയ് ബോസ്, KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ജെറിൽ ബോസ്, യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് തൻഹീർ കൊല്ലം, റാഷിദ് മുത്താമ്പി, ജാനിബ് AK, അഖിൽ മരളൂർ, അനന്തു MP, ജാസിം നടേരി എന്നിവർ ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി. സഹജീവികൾക്ക് ഭക്ഷണം നൽകുന്ന പദ്ധതിക്ക് കൊയിലാണ്ടി പോലീസും പൂർണ്ണ പിന്തുണയാണ് വാഗ്ദാനം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി ജീവനക്കാർക്ക് പോലീസിന്റെ ആദരവ്. കൊയിലാണ്ടി CI സുഭാഷ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് ആശുപത്രിയിലെത്തി ജീവനക്കാരെ ആദരിച്ചത്. കോഴിക്കോട് ജില്ലാ റൂറൽ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കൊയിലാണ്ടി CI സുഭാഷ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് കാലത്ത് പോലീസുകാർ ആശുപത്രിയിലെത്തി ആദരവ് പ്രകടിപ്പിച്ചത്. താലൂക്ക് ആശുപത്രിയിൽ 200 ജീവനക്കാരാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ജീവനക്കാരുടെയും പ്രവൃത്തി പലപ്പോഴും കാണാതെ പോകുകയുണ്ട്. സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രയാസങ്ങളും അതുപോലെ തന്നെ യാതൊരു വിശ്രമമില്ലാതെ ജീവൻ പോലും പണയപ്പെടുത്തിയാണ് ഈ ആരോഗ്യ മേഖല ഓരോ പ്രവർത്തനം ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പ്രവൃത്തിക്ക് ഒരു അംഗീകാരം കൊടുക്കണമെന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി പ്രത്യേക താല്പര്യമെടുത്ത് ഈ ഒരു പ്രോഗ്രാം അവർക്ക് ഒരു ബഹുമതി അവരുടെ അംഗീകാരം പ്രവർത്തനത്തിന് അംഗീകാരം കൊടുക്കണമെന്നുള്ള ഒരു നിഷ്കർഷ വെച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഹാറ്റ്സ് ഓഫ് എന്ന ആരോഗ്യ ജീവനക്കാർക്കുള്ള ഹാറ്റ്സ് ഓഫ് എന്ന ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടത്തിയത്. ചടങ്ങിന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രതിഭ നന്ദി രേഖപ്പെടുത്തി. SI രാജേഷ്, SP ഡോക്ടർ ശ്രീനിവാസൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ആരോഗ്യ പ്രവർത്തകർക്ക് കൂടുതൽ പ്രോത്സാഹനമാകും വിധം ഇത്തരം പ്രവർത്തനങ്ങൾ റൂറൽ പരിധിയിൽ കൂടുതൽ ആശുപത്രികളിൽ നടത്തുമെന്ന് SP അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കൊയിലാണ്ടി. ലോക്ഡൌൺ കാലഘട്ടം വിവിധ ഗെയിമുകളിലൂടെ ആഘോഷമാക്കുകയാണ് കുട്ടികൾ. അത്തോളി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ ആവണിയും സഹോദരി അശ്വിനിയും വാട്ടർ ബോട്ടിലെ ചിത്രം വരച്ചും നൃത്തം അവതരിപ്പിച്ചുമാണ് ലോക്ഡൌൺ ആഘോഷമാക്കുന്നത്. 21 നീളുന്ന ലോക്ഡൌൺ അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. വേനലവധി കാത്തിരുന്ന വീടുകളിൽ കുട്ടികൾക്ക് അപ്രതീക്ഷിതമായാണ് ഇത്തരത്തിലൊരു വിശ്രമദിനം എത്തിയത്. ആദ്യ ദിവസങ്ങളിൽ ഈ ഒഴിവു ദിനങ്ങൾ വലിയ ആവേശമായി സ്വീകരിച്ചവർ മെല്ലെ വിരസതയാവാൻ തുടങ്ങി. അങ്ങനെയാണ് SPC ഗ്രൂപ്പിലൂടെ അധ്യാപകരുടെ ആഹ്വാനം എത്തിയത്. SPC കേഡറ്റുകൾ അവരവർക്ക് കഴിയുന്നത് ചെയ്യാനായിരുന്നു നിർദ്ദേശം. ഇതറിഞ്ഞ ആവണി മണ്ണുകൊണ്ട് നിർമ്മിച്ച വാട്ടർ ബോട്ടിലുകളിൽ ചിത്രം വരയ്ക്കാൻ തീരുമാനിച്ചു. ഈ കൊറോണ കാലത്ത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങളുടെ സാറുമാർ പറഞ്ഞിട്ടുണ്ട്. പ്രജീത് സാർ, ലാൽജിത് സാർ, മേജബി ടീച്ചർ, പിന്നെ ഷീബ മാഡം, അങ്ങനെ സാറുമാര് ഞങ്ങളോട് പറയണ്ടായി. അങ്ങനെ ചെയ്തതാണിത്. ഇതിപ്പോ ഫസ്റ്റ് വർക്കാണ്, ഇനിയും ചെയ്യണം. ആവണി AS വാട്ടർ കളറിൽ ചെയ്തെടുത്ത പെയിന്റിംഗ് 1 മണിക്കൂർ കൊണ്ടാണ് പൂർത്തിയായത്. കൂടുതൽ ഉൽപ്പന്നങ്ങളുടെ പ്രതലത്തിൽ ചെയ്യാനാണ് ആവണി പദ്ധതിയിടുന്നത്. അതിനിടെ ചേച്ചിയുടെ ചിത്രരചനയ്ക്കൊപ്പം തനിക്ക് കഴിയുന്ന നൃത്ത അവതരണം നടത്താനും സഹോദരി അശ്വിനി തീരുമാനിച്ചു. ഇടയ്ക്ക് അമ്മയും ചേരും. നൃത്തവും സിനിമയിലെ ഡയലോഗുകളും ടിക്ടോക്കിൽ ഉൾപ്പെടുത്തിയും ചിത്രം വരച്ചും ദിവസങ്ങൾ നീങ്ങുമ്പോൾ ഈ കൊറോണ കാലവും കടന്നുപോകും.
മാധ്യമ പ്രവർത്തകൻ അജീഷ് അത്തോളിയുടെയും അധ്യാപിക ബി പി സപ്നയുടെ മക്കളാണ് ഇരുവരും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ലോക്ഡൌൺ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവരെ പിടിക്കാൻ ജില്ലയിൽ ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കി പോലീസ്. ബീച്ച് ഉൾപ്പെടെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ജില്ലാ പോലീസ് മേധാവി എ വി ജോർജിന്റെ നേതൃത്വത്തിലായിരുന്നു നിരീക്ഷണം. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടും പൊതുജനങ്ങൾ ലോക്ഡൌൺ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന പശ്ചാത്തലത്തിലാണ് യന്ത്ര സംവിധാനത്തോടെയുള്ള നിരീക്ഷണം. ബീച്ച് ഉൾപ്പെടെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ജില്ലാ പോലീസ് മേധാവി എ വി ജോർജിന്റെ നേതൃത്വത്തിലായിരുന്നു നിരീക്ഷണം. ഡ്രോൺ ക്യാമറ എക്സ്പേർട്ട് സതീഷ് ഒളവണ്ണ പ്രവർത്തനം നിയന്ത്രിച്ചു. പൊതുജനങ്ങൾ കൂട്ടം കൂടി നിൽക്കുന്നതും അനാവശ്യമായി വാഹനങ്ങൾ നിരത്തിൽ ഓടുന്നതും ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം നടപടിയെടുക്കുമെന്ന് എ വി ജോർജ് പറഞ്ഞു. വരും ദിവസങ്ങളിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിരീക്ഷണം തുടരും. കോവിഡ് രോഗത്തിന്റെ സമൂഹ വ്യാപനം ഒഴിവാക്കാനുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന് ജനങ്ങൾ പരമാവധി സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. റോഡുകൾക്ക് പുറമെ ജില്ലയിലെ ഉൾപ്രദേശങ്ങളിൽ ജനങ്ങൾ കൂട്ടം കൂടുന്നത് കണ്ടെത്താനും നിയമലംഘനങ്ങൾ കണ്ടെത്താനും ഡ്രോൺ ഉപയോഗിക്കും. കൺട്രോൾ റൂം എ സി പി എൽ സുരേന്ദ്രൻ, സബ് ഇൻസ്പെക്ടർ പ്രേമദാസ് തിരുവള്ളൂർ, സ്പെഷ്യൽ ബ്രാഞ്ച് എ സി പി കെ സുദർശനൻ, എ സി പി ടി പി രഞ്ജിത്, എസ് ഐ ടി എം നിതീഷ്, ഗോപകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ലോക്ഡൌൺ കാലത്ത് വീടുകളിലൂടെ പച്ചക്കറി വിതരണം ചെയ്ത് ഇന്ദിരാഗാന്ധി സെന്ററും യൂത്ത് കോൺഗ്രസ് നോർത്ത് നിയോജക മണ്ഡലം കമ്മിറ്റിയും 1000 കിറ്റുകളാണ് തയ്യാറാക്കി വിതരണം ചെയ്തത്. ഇന്ദിരാഗാന്ധി സെന്ററും യൂത്ത് കോൺഗ്രസ് നോർത്ത് നിയോജക മണ്ഡല കമ്മിറ്റിയും ചേർന്ന് 1000 വീടുകളിലേക്കായി പച്ചക്കറി കിറ്റുകൾ എത്തിച്ചു നൽകി. സവാള, ക്യാബേജ്, വെള്ളരിക്ക, വാഴക്ക തുടങ്ങി 20 പച്ചക്കറികൾ അടങ്ങുന്നതാണ് കിറ്റ്. ചോലപ്പുറത്ത് യു പി സ്കൂളിൽ വെച്ചാണ് കിറ്റുകൾ തയ്യാറാക്കിയത്. രാവിലെ മുതൽ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പാക്കിംഗ് ആരംഭിച്ച് വൈകുന്നേരത്തോടെയാണ് വിവിധ സ്ഥലങ്ങളിൽ വാഹനങ്ങളിൽ പോയി പച്ചക്കറികൾ വിതരണം ചെയ്തത്. പ്രവാസികളായ സുഹൃത്തുക്കളുടെയും നാട്ടുകാരായ സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് കിറ്റ് വിതരണം യാഥാർത്ഥ്യമാക്കിയതെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി സമീജ് പാറപ്പടി പറഞ്ഞു. ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കളോട് ഞങ്ങൾക്ക് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. ഇങ്ങനൊരു പ്രവർത്തനത്തിന് ഞങ്ങൾക്ക് ഞങ്ങളോട് സഹായിക്കുന്ന പ്രവാസി സുഹൃത്തുക്കളുണ്ട്, അതേപോലെ ഇവിടെ തന്നെയുള്ള നല്ലവരായ സഹപ്രവർത്തകന്മാരൊക്കെ ഉണ്ട്. ഇത്തരം ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നടത്താൻ സാധിക്കുന്നത്. ആദ്യം അവരോടുള്ളൊരു നന്ദി ഞങ്ങൾ ഇതിലൂടെ അറിയിക്കുകയാണ്. ഇന്ദിരാഗാന്ധി സെന്ററിലേക്ക് വരുന്ന ഫോൺ കോളുകളുടെ അടിസ്ഥാനത്തിൽ വീടുകളിൽ മരുന്നുകളും പച്ചക്കറികളും ഒരാഴ്ച എത്തിക്കുന്നുണ്ടായിരുന്നു. ആവശ്യക്കാരായി ഇനിയും ഒരുപാട് പേരുണ്ടെന്ന തിരിച്ചറിവാണ് ഇത്ര വിപുലമായ രീതിയിൽ കിറ്റുകൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചത്. ഇന്ദിരാഗാന്ധി സെന്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ 1000 കുടുംബങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിലുള്ള പച്ചക്കറി കിറ്റാണ്. നമുക്കറിയാം, അന്നാമത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ജോലിക്ക് പോയി കഷ്ടപ്പെടുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മളിന്നിവിടെ ഈ പച്ചക്കറി കിറ്റ് വിതരണം നടത്താൻ ഉദ്ദേശിക്കുന്നത്. കോവിഡ് 19 എല്ലാ മുൻകരുതലും എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ഇവിടെ നേതൃത്വം നൽകുന്നത്. യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് ടി എം നിമേഷ്, ഗോപിക കെ, ശ്രീയേഷോ, സജിത് കണ്ണാടിക്കൽ, സഗീഷ് തറമ്മൽ, അബ്ദുൽ ലത്തീഫ് പള്ളിത്താഴത്ത് എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിനെ അവസാനിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.